വ്യത്യസ്തമായതായ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഗലീലയിൽ അന്ന് ആ രാത്രി നടന്ന പല സംഭവങ്ങളുണ്ട്. വ്യാഴാഴ്ച രാത്രിയിൽ ഈ അതിൽ പ്രധാനപ്പെട്ടതാണ് യേശുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞു. അപ്പോൾ ഗലീലയിൽ പത്രോസ് തോറ്റു, സോറി, യെരുശലേമിൽ പത്രോസ് തോറ്റു, യെരുശലേമിൽ പത്രോസ് തോറ്റു. പക്ഷേ ഗലീലയിൽ പത്രോസ് ജയിച്ചു. ഒന്നിൽ തോൽക്കുന്ന മറ്റൊന്നിൽ ജയിപ്പിക്കുന്നവനാണ് യേശു. അത് ജയിച്ചത് ഈ സ്ഥലത്താണ്. സോ ഇവിടെയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരെ റിസ്റ്റോർ ചെയ്യാൻ. പത്രോസ് വഴിതെറ്റിപ്പോയി, പത്രോസ് തെറ്റിപ്പോൾ കൂടെയുള്ളവർ തെറ്റി, അത് അവരെ തിരിച്ചു പിടിക്കാൻ വീണ്ടും വന്നത് യേശുവാണ്. നമ്മൾ വായിച്ചിട്ടുണ്ട്, ശപിക്കപ്പെട്ടവരെ കൂട്ടുവാൻ വല്ലതുമുണ്ടോന്നല്ല, പിന്നെന്തോ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ട്. അത് ക്രിയാൻസ എന്നാണെങ്കിൽ കുറച്ച് വളർന്ന കുട്ടികൾ, ഒന്നും വന്നില്ല ഇവിടെ ഒന്ന് വളർന്ന, ഇവിടെ വളർന്ന് വെച്ചാൽ ആ അതുപോലെ ക്രിയാൻസ എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പാണ് ക്രിയാൻസ, അത്രയോ. പക്ഷേ ക്രിയാൻ സീറ്റ എന്ന് പറഞ്ഞാൽ ഇതിനും ചെറുതാണ്. എന്ന് പറഞ്ഞാൽ 3 വയസ്സ്, ഐ മീൻ 3 മാസം 4 മാസം ഉള്ളത്. അതിന് എന്നെ പാമ്പർ കെട്ടി കൊടുക്കണം, അതിന് എന്നെ നമ്മൾ കുളിപ്പിച്ചെടുക്കണം, എന്നാലും ശരിയാത്തത്. ഇത് എത്ര പാമ്പർ മാറ്റിയാലും വീണ്ടും അടുക്കിലേക്ക് പോകുന്ന ക്രിയാൻ സീറ്റ എന്ന യേശു കർത്താവ് കുഞ്ഞുങ്ങളെ കുട്ടുവാൻ വല്ലതുണ്ടോ എന്ന് വിളിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് പത്രോസിനെ 3 പ്രാവശ്യം നീ ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. എന്തുകൊണ്ട് 3 പ്രാവശ്യം? 3 പ്രാവശ്യം യേശുവിനെ അവൻ തള്ളിപ്പറഞ്ഞു, അതുകൊണ്ട് 3 പ്രാവശ്യം ചോദിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് ഏഞ്ചൽ ദൂതൻ പറയുമ്പോൾ പറയുന്നത്, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അറിയിപ്പ്. സോ ആ ശിഷ്യന്മാരുടെ ഗണത്തിൽ ആരില്ല? പത്രോസ് ഇല്ല. പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോൾ പോയി. നിങ്ങൾ ഏറ്റു പറഞ്ഞപ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ മാത്രമല്ല, ഹൃദയം കൊണ്ട് വിശ്വാസം കൊണ്ട് മാത്രം രക്ഷിക്കപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ സാത്താൻ എന്നീ രക്ഷിക്കപ്പെടുമായിരുന്നു. അവൻ ദൈവം ഉണ്ടെന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹൃദയത്തിലെ വിശ്വാസം മാത്രമല്ല ആവശ്യം, രക്ഷയ്ക്കായി ഏറ്റു പറയുന്നു. അങ്ങനെ ഏറ്റു പറഞ്ഞത് പത്രോസ് അറിയുന്നില്ലെന്ന് 3 പ്രാവശ്യം അവിടെ പറഞ്ഞു. 3 പ്രാവശ്യം തിരിച്ചു പിടിച്ചു. സോ ഇതിലെ 2 കാര്യങ്ങളാണുള്ളത്. അവിടെ താഴെയൊരു ചർച്ച ഉണ്ട്. ആ ചർച്ചയിൽ പോയി 1 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ ഭർത്താവിനേക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ സമ്പത്തിനേക്കാൾ, എൻ്റെ ജ്ഞാനത്തെക്കാൾ, എൻ്റെ വിദ്യാഭ്യാസത്തെക്കാൾ, എൻ്റെ എല്ലാറ്റിനേക്കാളും ഞാനെങ്ങനെ സ്നേഹിക്കുന്നതെന്ന് കർത്താവിൻ്റെ മുൻപിൽ കണ്ണുനീരോടെ 1 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കും. 2, 153 മീനിനെ പത്രോസ് പിടിപ്പാൽ ഇവിടെ വരെ ഇറക്കുവിൽ എന്ന് പറഞ്ഞത് ഇവിടെയാണ്. സോ ഒരേ പടക്, അതേ വല, അതേ വള്ളം, അതേ മീൻപിടുത്തക്കാർ, പക്ഷേ ഒരൊറ്റ വാക്കിന് സകലത്തിനും ടേൺ അറൗണ്ട് ചെയ്തു. ഒരു പുതിയ റെവല്യൂഷൻ കൊണ്ടുവന്നു. അത് യേശുവിൻ്റെ വാക്കായിരുന്നു. അതേ പടക്, അതേ വല, അതേ കടവ്, അതേ വള്ളം, അതേ മീൻപിടുത്തക്കാർ, അതേ കടൽ, പക്ഷെ ഒന്നും കിട്ടിയില്ല, യേശുവിൻ്റെ വാക്കിന്. 153 മീൻ സഹോദരങ്ങളെ, 153 മീനെ സമുദ്രത്തിലുള്ളൂ. 153 ടൈപ്പ് മീനെ സമുദ്രത്തിലുള്ളൂ. അതിൽ നിങ്ങൾ കഴിക്കുന്ന കൊഞ്ചുമുണ്ട്, മത്തിയുണ്ട്. സോ 153 ഏതൊക്കെ തരത്തിലുണ്ടോ അത് മുഴുവൻ പിടിച്ചത് യേശുവിൻ്റെ വാക്കായി. നമ്മളിന്ന് അവിടെ ചെന്ന് 2-ാമതായി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവ് ഏതൊക്കെ നിറത്തിലും ഗുണത്തിലും നാഷണാലിറ്റിയിലും കളറിലും കൾച്ചറിലും ആത്മാക്കളുണ്ടോ അത് മുഴുവൻ എനിക്ക് പിടിക്കണം.